അടിപൊളി. ഞാൻ 50 വരെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വാക്കറൗണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഈ കോലത്തിൽ എന്നല്ലേ, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം, പക്ഷെ നടക്കാറില്ല. രാവിലെ എണീക്കുന്ന കോലമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മൂഡ് മാറും. അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാൻ തീരുമാനിക്കുക വെച്ചാൽ, ഞാൻ ഇന്ന് തിരിച്ചു പോവാണ്. ഒരു 7 മാസമായി ഞാനിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഇത്രയും നാൾ കണ്ടിട്ടുണ്ടാവുക. കുറച്ചുകൂടി ലൈറ്റ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ നാട്ടിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും ഇത്ര നാൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവാണ്. ഒരു 7 മാസമായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ അതെ, നമ്മുടെ പെട്ടികൾ കാര്യങ്ങളൊക്കെ കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പോവും, വെളുപ്പിനാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു വയ്ക്കാൻ വിചാരിച്ച് ഫിലിമോളൊക്കെ നേരത്തെ എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എല്ലാ ഇവിടെ ആദ്യം തന്നെ നമ്മൾ പരിപാടി എന്ന് പറഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ നേരെ എവിടേക്കാണ്, ബാത്റൂമിലേക്കല്ല, നേരെ അടുക്കളയിലേക്ക്. അടുക്കളയിലേക്കാണ് നേരെയുള്ള പോക്ക്. അവിടെ എന്താ സെറ്റപ്പ് എന്നുള്ളത് നോക്കിയിട്ട് വരാം. അടുക്കളയിൽ നിന്ന് ഇഡ്ഡലിയാന്ന് തോന്നിട്ടോ. ഇഡ്ഡലി എന്താണ് ഈ കോലം? എന്താണ് ചട്നി, ക്യാബേജ് ഉപ്പേരി, ഛേ ക്യാബേജ് ഉപ്പേരി അല്ല, പയറുപ്പേരി. അപ്പോൾ രണ്ട് കഴിഞ്ഞ വേറെ നിൽക്കുന്നു നമ്മുടെ മുതൽ. ഇതേ ആഹാ, ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പിന്നെ ചെയ്യാൻ പോണ പരിപാടി എന്ന് പറയണത് ഇവൻ്റെ അടുത്തേക്ക് പോകാന്നുള്ളതാണ്. ഇവൻ്റെ അടുത്ത് പോയിരുന്നൊരു ഇവൻ്റെ അടുത്ത് പോയിരുന്നിട്ടൊരു 10 മിനിറ്റ് ഇവൻ്റെ അടുത്ത് ഇരിക്കും. പക്ഷെ ഒന്നാ ബിസിയാണ് കേട്ടോ, ഇന്നേരം ഫുഡ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളു തോന്നുന്നത്. നമ്മുടെ റോക്കി, ഓക്കെ രാ രാ, ഇവിടെ ഇവിടെ ഇവിടെ. ആ എന്നാല് ചെറുപ്പ് ഉണ്ട്, സ്വപ്നത്തിൽ കൊണ്ടുവെക്കാം. അവനിപ്പോ ഡിസ്റ്റർബ് ചെയ്യാലോ, അവന് മസാജൊക്കെ കൊടുക്കണ്ടാണ് ഡെയിലി വന്നിട്ട്. പിന്നെ അവന് ഫുഡ് കൊടുക്കാൻ നേരം വൈകി. ഫുൾ ബിസിയാണ്. അയച്ചോടാ, ഇത് പുതിയ ടോയാണല്ല, അതാണ് നീ കൂട്ടി കിടന്നപ്പോ ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഇവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. പിന്നത്തെ പരിപാടി എന്ന് പറയണത് ഞങ്ങളുടെ പറമ്പിൽ കുറച്ച് മീൻ ഇട്ടിട്ടുണ്ട്. മീൻ കുറച്ച് പിലോപ്പിയും ഞാൻ വന്നപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് മേടിച്ച് ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരു മീൻ പോലും എനിക്ക് കഴിക്കാനുള്ള യോഗ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഒന്നും അത്ര വലുപ്പമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവും. കണ്ടില്ലേ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക്. ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല, വെള്ളമൊക്കെ ആകെ കറുത്തിരിക്കുകയാണ്. ഒരു 10-70 പിലോപ്പി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിൽ നിന്ന് ഒരെണ്ണം പോലും എനിക്ക് ടേസ്റ്റ് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒന്ന് പോവും. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്കുള്ള പോക്കാണ്. ഇതെന്തൊരു സാധനോ മസാജാണോ? ഇപ്പം ഫുഡ് കഴിച്ചില്ലോ. വേണ്ട, ഈ പരിപാടിയാണ് ഡെയിലി അവനെ ഞാൻ വന്നു കഴിഞ്ഞ് ചെയ്ത് തുടങ്ങണുള്ളൂ. ഇന്ന് ഞങ്ങൾ ഫുഡ് അവനെ കൊടുക്കാൻ ലേറ്റായത് തന്നെ അവൻ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ വന്ന് കയറി അപ്പം തന്നെ അവനെ ഈ പരിപാടിയാണ്. എന്ത്, ഈ മസാജ് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ ടൈം അവൻ ഈ മസാജ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫുൾ ടൈം ചെയ്യാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മളോട് നിന്ന് ചെയ്യാം. അവൻ അത്ര ഇഷ്ടമുള്ള പരിപാടിയാണ്. വലിയ വന്ന് കിടക്കുക, ഈ ഇരിപ്പന്നെ ഇരിക്കുക. വേണ്ട, റോട്ടാണ് കേട്ടോ, റോട്ട്. പിന്നെ 1.5 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പനെ മിസ് ചെയ്യും നമ്മൾ. അങ്ങനെ ഇനി ഈ ഉഴിയാനൊക്കെ ഇനി കുറച്ച് നാളെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഓർക്കണോ അടുത്ത് വരവിൽ വരുമ്പോൾ. എടാ ഓർക്കണോ നീ, ഫുഡ് കഴിച്ചല്ലോ, ബാക്കി ബാക്കി ഫുഡ് കഴിച്ച, ബാക്കി ഫുഡ് കഴിച്ച, ഓക്കെ കഴിച്ച, കഴിക്കുന്നില്ല ഇത്, ബാക്കി കഴിച്ച. അപ്പോൾ അവനവിടെ നിൽക്കട്ടെ.
നമുക്കിനി അടുത്ത പരിപാടികളിലേക്ക് പോവാം. ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, ഞാൻ പോണായിരുന്നു. ഇന്ന് ഫിലിമോളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ പോണതിന് മുന്നുള്ള കുറച്ച് പരിപാടികളുണ്ട്. വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം. പിന്നെ ഒരു ബീഫാ, ചായ കുടിക്കാം. ബീഫ് അടിക്കണം. അപ്പച്ചൻ മേടിച്ചില്ല? അല്ല, അപ്പൊ അപ്പച്ച എട്ടരക്ക് മേടിക്കുന്നത് ബീഫ് എപ്പോഴും വരാൻ ചോദിച്ചു. എട്ട് മണി വരെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ അപ്പച്ച. അപ്പച്ച തിരിക്കാൻ പോകുന്ന പറഞ്ഞു. അപ്പച്ച തിരിക്കാൻ പോയില്ലോ, തിരിക്കാൻ പോയി വന്നാ. എട്ട് മണി വരെ അമ്മലോട് കിട്ടും, അതൊന്നും കൊടുക്കാം. വണ്ടി ഒന്ന് കഴുകാൻ അവരുടെ അടുത്ത് കിട്ടും, അമ്മലോടെ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ബീഫ് ഒന്ന് മേടിക്കണം. പിന്നെ ഒന്ന് വേറൊരു ഗസ്റ്റ് കൂടി ഉണ്ട്. ആള് എണീറ്റിട്ടുള്ള കുട്ടി, മണിക്കൂർ അവനെന്താ ഇപ്പൊ നേരത്തെ എണീറ്റ് തന്നെ. അതാണ് നമ്മുടെ പെങ്ങള്, അറിയാലോ വീഡിയോയില് കണ്ടല്ലോ. ഞാൻ കൊറേ നേരായി, ഞാനവിടെ ഒതുക്കുമായിരുന്നു. ശരി, അപ്പൊ എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, മേടിക്കാൻ പോവാം. അപ്പൊ ബീഫ് മേടിക്കണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കാണാം. പോണ വഴിക്ക് ഞാൻ എടുത്തിട്ട് അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ. റെഡി ആയിട്ട് നേരെ ബീഫ് മേടിക്കാൻ പോയിട്ട് വരാം. കുളിയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചു തുടങ്ങണം. അത് ഇഷ്ടപ്പെട്ട പരിപാടികളാണ് ഇനി. അപ്പോൾ കുറച്ച് വണ്ടി, നമ്മുടെ വണ്ടി ഫയർ ബേർഡിൻ്റെ ഒന്ന് വാഷ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത്, താടി ഷേപ്പ് ഇല്ല, താടി ക്ലീൻ ഷേവ് ചെയ്യണം. കാരണം ക്ലീൻ ഷേവല്ല, ഷേവ് ചെയ്യണം. കാരണം ഈ പാടൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഷേവ് ചെയ്യണം, മുടി ഒന്ന് ഷേപ്പ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളും ഒക്കെയാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ബീഫ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്മ ടെററാവും. വേഗം ബീഫ് മേടിച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് ബീഫും പോർക്കൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഇനി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇപ്പോൾ ബാർബർ ഷോപ്പിലൊന്നും ഓടിച്ചെന്ന് നമുക്ക് മുടിയൊന്നും വെട്ടാൻ പറ്റില്ല. നേരത്തെ കൂട്ടി അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ സമയം 9:30 അപ്പോൾ അവർ വിളിച്ചു. ഞങ്ങളെല്ലാവരും കൂടി അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ശരിക്കും. പക്ഷേ ഇപ്പോൾ ആൾ വിളിച്ച് 9:30 ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണേ കേട്ടോ. ഇഡ്ഡലി ചട്നി മൈ ഫേവറേറ്റ്, ഇഡ്ഡലി ചട്നിയാണ്. ഹലോ, വേണോ ചോദിക്കണം? എന്താ എടുത്തു വാ. ആണോ മറ്റേ മതിയാ? വേണോ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ്, ഇത് കട്ടിങ്, ഷേവിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫയർ ബേർഡിനെ ഒന്ന് കുളിപ്പിക്കണം, ഫയർ ബേർഡിനൊന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. അത് കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞു. പിന്നെ ലഞ്ച്, പിന്നെ വൈകിട്ട് നമ്മൾ ഇറങ്ങണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ബാക്കി വിശേഷങ്ങൾ. ഇനി ഫയർ ബേർഡിൻ്റെ സർവീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫയർ ബേർഡിന് വാഷ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആ ചേട്ടൻ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫയർ ബ്രിഗേഡിനെ കുളിപ്പിച്ച് കഴിഞ്ഞ്
ഫയർ ബേൺ 350 രൂപ ഫുൾ ബോഡി അവർ ചെയ്യാൻ വേണ്ടിട്ട്. കുഴപ്പമില്ല, കാരണം ഞാനിത് കുറെ മണ്ണും ചളിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അവർക്ക് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത്. ഇനി ഫയർ ബേഡ് നേരെ കയറ്റിയിരുന്നു, ഇനി ഫയർ ബേഡ് ഒന്നും എടുക്കില്ല. ഇനിയിപ്പോ രാത്രി റിനോയി വരും വണ്ടി നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ. ബാക്കി വീട്ടിലെ വിശേഷങ്ങളാണ് ഇതിൻ്റെ അടുത്ത്. നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോണേ കേട്ടോ. പോവാറായി നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട്. കുഞ്ഞൻ റിനോയി ഇതേ കുട്ടേട്ടൻ ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ അവരോട് 10 മണിക്ക് വരാൻ പറഞ്ഞു, അവർ 9 മണിക്ക് തന്നെ വന്നിരിക്കുന്നുണ്ട്. ഇവര് ഭക്ഷണം കൊടുത്ത് വിട്ടേക്ക വിട്ടാ ഇവിടുത്തെ ടാക്സി വിളിച്ച് പോയാൽ ചേച്ചിട്ടു. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ? ഞാനിതൊരു കല്യാണം കഴിച്ച് വണ്ടി കയറ്റിയപ്പോ തന്നെ പറഞ്ഞു ഫോണിന്റെ. എന്തുണ്ടായി മാംഗോ മാംഗോ ജ്യൂസാ? ആ നല്ല ഭാര്യ, ഭാര്യ ഇവിടെ ഹെന്ന ചെയ്തിരിക്കട്ടാ. മാംഗോ ജ്യൂസ് നമ്മളൊന്ന് പറിക്കാൻ പോയി ആ പറിച്ചോണ്ട് വാങ്ങിയാണോ? പുള്ളിയാണ് മധുരല്ലോ. ഇതെങ്ങനെ കുടിക്കണേ? മാംഗോ ജ്യൂസ് അല്ല, മാംഗോ വിഷമാണത്. രാത്രിക്കുള്ള ഡിന്നർ ഓയില് ചൂടായിട്ടില്ല. ഓയില് ചൂടായിട്ടുണ്ട്? ഇല്ല ഇല്ല. അപ്പൊ ഞാൻ കംപ്ലീറ്റ് മീനാല് കിട്ടി കഴിഞ്ഞാ മതി മതി, അത് ഓൾറെഡി ചൂടായില്ല. ഓയില് ചൂടാവണെങ്കിൽ ഒരു ചെമ്പ് മീനാണ് അതിൽ കിട്ടുന്നത്. ഈ മീൻ കംപ്ലീറ്റ് ഇട്ടത് ഇത് കുക്കാവണ്ടേ? ഓയില് ചൂടാവണ്ട മീൻ അങ്ങനെ ഇടല്ലേ, പല ഓയിൽ കുടിക്കും മീൻ. എനിവേ ജ്യൂസിൽ വെച്ചിട്ട് ഷുഗർ ഇട്ടുണ്ട്, അപ്പൊ വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്ന് പറയാം. മാങ്ങ മാങ്ങ ശരിക്കും പഴുക്കാത്ത, പക്ഷെ അത് മാങ്ങ ശരിക്കും പഴുത്തിരുന്നു നന്നായിരുന്നു കേട്ടോ. പഴുക്കാത്ത കാരണം തല്ലി പഴുപ്പിച്ച് എല്ലാവരും എന്നെ ചെയ്തിട്ട് ഇരിക്കാല്ലേ, ഇത് എന്താ നോ. അപ്പൊ ഏകദേശം 6:30 ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാന് കൊറോണയുടെ ടെസ്റ്റ് ചെയ്തത് മേടിക്കാൻ പോയി, അത് പോയി വന്ന് മുടിയെല്ലാം വെട്ടി തിരിച്ച് വന്ന് വണ്ടി കഴുകി തിരിച്ചു വന്നപ്പോൾ ലേറ്റ്, ഒരുപാട് ലേറ്റായി. പിന്നെ വന്ന് വന്ന് കിടന്ന് ഉറങ്ങി, ഉറങ്ങിപ്പോയി. അപ്പോൾ അത് പിന്നെ ഷൂട്ടിങ്ങും നടന്നില്ല ഇന്നത്തെ. അപ്പോൾ ഉച്ചത്തിൽ ലഞ്ചൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ലഞ്ച് പറഞ്ഞാൽ ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാഞ്ഞത്. ലഞ്ച് കഴിക്കാൻ പറ്റില്ല. ഞാൻ നേരെ വന്ന് പിന്നെ ഒരു 2 മണിക്ക് നമ്മൾ 2 മണി 3 മണി എത്തുമ്പോൾ അപ്പോൾ ചെറിയ എന്തെങ്കിലും സ്നാക്ക് എടുത്ത് കഴിച്ച് അങ്ങനെ വിട്ടു. ലഞ്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിലിമുകളുടെ അപ്പനമ്മയൊക്കെ വരും. അപ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് ഫൈനലായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ ലാപ്പ്, നമ്മുടെ സാധനങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ ബാഗിൽ വെച്ച്, നമ്മുടെ ഫോണ് അതെല്ലാം ഇവിടെ. ഇനി ഫോൺ മാത്രം തന്നെ എടുക്കുള്ളൂ, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഫിലിമോൾ റെഡി ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ബാക്കി നമ്മുടെ ഹാൻഡ് ലഗേജ്, 2 ലഗേജ്, നമുക്കുള്ള ജാക്കറ്റ്, ഹെഡ് റെസ്റ്റ് ഇതെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡോറ്, ഡോറിൻ്റെ റൈറ്റ് ചേർന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കട്ടെ. ഇനി ഇവിടെ നിർത്തങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ 6:30 ആയി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ നടന്നത് ഇവിടെ. ഇനിയിപ്പോൾ ഫിലിമുകൾ അപ്പനമ്മയും വരാനുണ്ട്, അളിയും വരാനുണ്ട്. അവർ വന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എയർപോർട്ടിൽ പോകണം. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇനി ഈ സമയം ഒന്ന് വീട്ടുകാരായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക, പോവുക എന്നുള്ളതാണ്. പക്ഷേ ചെറിയൊരു ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം നിന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. ഒരു 7 മാസത്തോളം നാട്ടിൽ നിന്നു, അതുകൊണ്ട് പോവാനുള്ള ഒരു സത്യപ്രദം നാട്ടുകാരനായി മാറിയല്ലോ. അപ്പോൾ കുറച്ച് ഒരു മാനസികമായിട്ടുള്ള കുറച്ച് വിഷമങ്ങൾ അത്ര തന്നെ. ഇനിവേ എന്തായാലും പോകണം, നമ്മൾ പ്രവാസികൾക്കൊക്കെ തിരിച്ച് ഇന്നലെ നാളെ നമ്മൾ തിരിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇനിവേ അപ്പോൾ ഇനി ഫാമിലിയുടെ കൂടെ ഒരു ലാസ്റ്റ് ഒരു ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങും. അപ്പോൾ അതാണ് അടുത്ത വീഡിയോസ്. ഓക്കെ, ജോലി കഴിഞ്ഞാൽ കുളിക്കാൻ കയറി പോകുന്ന സംശയം.
ഡിന്നർ ടൈം ആയി. 9:00 വിളിമോളെ 9:00 വിളിമോളെ 9:00 പത്ത് മണിക്ക് ഞാൻ പോണ തന്നെ ഫിലിമുള്ള 9:00 ധൈര്യമാണ്, ധൈര്യശാലിയാണ്. അപ്പിന് ഡിന്നർ ടൈം അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ഡേ ഇൻ മൈ ലൈഫില് ഇന്നത്തെ ദിവസം ഏകദേശം തീരാറായി. ഇനി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോയിലൂടെ അവസാനിക്കും കേട്ടോ. അപ്പൊ ആ ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമുക്ക് ഖത്തർ എയർവേസിലാണ് നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഖത്തർ എയർവേസ് 3:30 വെളുപ്പിന് 25 വെളുപ്പിന് 3:30 പ്രൈസ് ഖത്തർ എയർവേസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഒരു 10:30 ഇറങ്ങിക്കഴിഞ്ഞാൽ 11:30 1-2 മണിക്കൂറിനുള്ളിൽ എയർപോർട്ടിൽ എത്തും. അപ്പോൾ കറക്റ്റ് ടൈമാണ്. കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നെഗറ്റീവ് ആണ്, അതെല്ലാം വന്നു. ഇനി നമ്മൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം. അപ്പോൾ ഇവിടെ ചേട്ട 7 മാസങ്ങൾക്ക് ശേഷം തിരിച്ചതാവോ നമ്മുടെ സ്വന്തം അമേരിക്കയിലോട്ട് പോകുന്നു. അപ്പൊ റെഡി ആവാണ് കേട്ടോ. കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് 200-300 സംതിങ് ഇന്ത്യൻ റുപ്പീസ് കയ്യിലുണ്ട്. അത് കയ്യില് വെച്ചോ. നമ്മൾ ഇറങ്ങുന്ന നാടകീയമായ മുഹൂർത്തങ്ങള് എടുക്കണ്ട, വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ എടുക്കണ്ടെന്നുള്ള മൂടാണ്. പക്ഷെ നമുക്ക് എടുക്കാം, നോക്കാം. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാവും. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ടയ്ക്ക് കൂടെ നിൽക്കുക, നമ്മൾ പൊളിക്കും. ഏതാ സ്വിഫ്റ്റാ? അപ്പൊ പോവാണ്. അപ്പൊ എല്ലാവരോടും ബൈ ബൈ. എന്തിനി 6 മാസം കഴിഞ്ഞ് വരണ കേസിനെ അമ്മച്ചി കാര്യങ്ങൾ അടിപൊളി. എപ്പോഴും ഞാൻ അമ്മച്ചി കാര്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരുമ്പോ ഞാൻ ഓടിട്ടേ പോയി ഇതേ വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, വീഡിയോസ് കാണുക നന്നായിട്ട്. ഇങ്ങനെ 1 സെക്കൻഡ് പോലും കളയാണ്ട് വീഡിയോസ് ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ പോവാ. Thank you.